بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد إن نريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله سبحانه وتعالى നമ്മൾ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ശ്രേഷ്ഠത കൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലുകളുടെയും ദുരിതങ്ങൾ അനുഭവിച്ചവരുമുണ്ട്. അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാത്ത ചില ആളുകളുമുണ്ട്. രണ്ട് വിഭാഗം ആളുകളാണ് നമുക്കിടയിലുള്ളത്, ദുരിതങ്ങൾ അനുഭവിച്ചവരും അനുഭവിക്കാത്തവരും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്തും ഖൈറാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി പ്രതിപാദിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ചില ഹദീസുകൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ ലക്ഷ്യം. അല്ലാഹു നന്മ പറയാനും അത് കേൾക്കാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും അതിലൂടെ ഇരുലോക വിജയം കണ്ടെത്താനും റബ്ബ് തആല നമ്മളെ സഹായിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് എന്തും ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനനല്ലാതെ ഇപ്രകാരം ഉണ്ടാവുകയില്ലെന്നും പരിശുദ്ധ റസൂൽ. അതായത് വഇൻ അസാബത്തുഹു സറാഉ, മുഅ്മിനിന് ഒരു സന്തോഷം വന്നാൽ ഒരു സുഖം വന്നാൽ ശകറ, അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുകയാണ്. ഫകാന ഖൈറൻ ലഹു, അതാ വിശ്വാസിക്ക് ഖൈറാണെന്ന് പരിശുദ്ധ റസൂൽ. വഇൻ അസാബത്തുഹു ദറാഉ, ഇനി ഒരു വിശ്വാസിക്ക് പ്രയാസമാണ്, ദുരിതമാണ്, ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ വന്നതെങ്കിൽ ഫസ്വബർ, അവൻ ക്ഷമിക്കുകയും ചെയ്താൽ ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണെന്ന് പരിശുദ്ധ റസൂൽ. സന്തോഷങ്ങളും സന്താപങ്ങളും മുഅ്മിനിന് അനുഗ്രഹമാണ്, ദുഃഖവും സുഖവും മുഅ്മിനിന് അനുഗ്രഹമാണ്. വിശ്വാസിയാകണം, എല്ലാം മുഅ്മിനിന് ഖൈറാണ്. അങ്ങനെ ഖൈറാവുക, കോടികൾ സമ്പാദിച്ചത് ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നത് അനുഗ്രഹമാണെന്നോ? ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് നാടുകളിൽ ഉണ്ടാക്കി വെച്ച കൂറ്റൻ സൗദങ്ങളും വലിയ വലിയ ഗേഹങ്ങളുമൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തകർന്നു വീഴുന്നത് അനുഗ്രഹമാണെന്നോ?
അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിച്ച മനുഷ്യൻ പെട്ടെന്ന് അവന് പ്രയാസം വരുന്നു, രോഗം വരുന്നു, അത് അനുഗ്രഹമാണെന്നോ? എന്താണ് റസൂലുള്ള പറഞ്ഞത്? അനുഗ്രഹം തന്നെയാണ്, അതവൻ ഖൈറാണെന്ന് പരിശുദ്ധ റസൂൽ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു, പരിശുദ്ധ റസൂൽ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മനുഷ്യന് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ, അവനെ ആഖിറത്തിൽ വിജയിപ്പിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അവനെ അല്ലാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ദുരിതത്തിലാക്കുന്നതാണ്, അവനെ പ്രയാസപ്പെടുത്തുന്നതാണ്, അതെല്ലാം അവന് ഖൈറാണെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണേ നിങ്ങൾ ഹദീസ്, പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയട്ടെ. റസൂലുള്ള പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയാ, ദുനിയാവിൽ നിന്ന് തന്നെ അവൻ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നതാണ്. അപ്പൊ ദുനിയാവിൽ നമുക്ക് പരീക്ഷണമേൽക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ടതില്ല, ക്ഷമിക്കുക, തീർച്ചയായും അത് നമുക്ക് ഖൈറാണ്. കാരണം ഒരു മനുഷ്യന് പ്രയാസമാണ്, ഒരു മനുഷ്യന് നന്മയല്ല തിന്മയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഖിയാമത്തുനാളിൽ അവനെ അദാബിലാക്കാൻ വേണ്ടി ദുനിയാവിൽ സുഖം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ ദുനിയാവിൽ പ്രയാസമില്ലാത്ത ജീവിതം അത് അപകടകരമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഏതൊരു ദുരിതവും അനുഭവിക്കുന്നവരുണ്ട് ഈ പ്രളയത്തിലൂടെ, ഉരുൾപൊട്ടലുകളിലൂടെ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്, അനുഭവിക്കാത്തവരുമുണ്ട്. അനുഭവിക്കാത്തവരാണ് പേടിക്കേണ്ടത് എന്നാണ് ഈ ഹദീസുകൾ നമ്മെ ഉണർത്തുന്നത്. അപ്പൊ നമ്മളാണ് പേടിക്കേണ്ടത്, നമുക്കൊന്നും വന്നില്ല. അതിൽ അഹങ്കരിക്കരുത്. അല്ലാഹുവിന്റെ അനുഗ്രഹം അഹങ്കരിക്കാനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാണ്. എന്തേ എനിക്ക് പ്രയാസങ്ങളില്ലാതെ ഇരിക്കുന്നത്, എന്താണ് നമുക്ക് ദുരിതങ്ങളൊന്നും വരാത്തത് എന്ന് ചിന്തിക്കേണ്ടവരാണ് മുഅ്മിൻ. കാരണം അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷണമില്ലാത്ത ലോകം, ദുരിതങ്ങളില്ലാത്ത ലോകം, അത് ആഖിറത്തിൽ മാത്രമാണുള്ളത്. ഇവിടെ അങ്ങനെ ഉണ്ടായാൽ അവൻ പേടിക്കുക തന്നെ വേണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വഹാബത്തൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രയാസങ്ങളെ കുറിച്ച്. എന്താണ് ദുരിതങ്ങളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്? ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മസ്തകൈതു ഖത്തു, എനിക്കൊരിക്കലും രോഗങ്ങൾ വന്നിട്ടില്ല, എന്റെ വീട്ടിൽ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകാറില്ലെന്ന് പറഞ്ഞപ്പോ അയാളോട് സ്വഹാബത്ത് പറഞ്ഞത്, നീ ഞങ്ങളിൽ പെട്ടവനല്ല, പ്രയാസമില്ലാതിരിക്കെ, ഞങ്ങളിൽ പെട്ടയാളല്ല എന്ന് സ്വഹാബത്ത് പറഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ലയുബ്തലാ ബിബലാ, തീർച്ചയായും മുസ്ലിമാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ അവർ ഏതെങ്കിലും നിലക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലാഹു അത് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫതഹത്തു അൻഹു ദുനൂബഹു, ആ പ്രയാസങ്ങളെ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതാണ് അവന്റെ ഖൈറ് അല്ലേ? നമ്മുടെ ദോഷങ്ങൾ, ചില പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ചേ മതിയാകൂ എന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ പ്രയാസങ്ങളില്ലെങ്കിലാണ് പേടിക്കേണ്ടത്, ദുരിതങ്ങൾ വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. ഏതെങ്കിലും നിലക്ക് രോഗമോ പ്രയാസമോ ഇല്ലെങ്കിൽ അവനെ പേടിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. മറ്റൊരു ഹദീസുകൾ കൂടി നിങ്ങൾ, റസൂലുള്ള പറയുകയാണ്, ലാ ഖൈറ ഫീ ജസദിൻ ലാ യുബ്തലാ, പരീക്ഷണങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, അതുപോലെ രോഗങ്ങളില്ലാത്ത ശരീരം, ആ ശരീരത്തിൽ
ഖൈറില്ലെന്ന് പരിശുദ്ധ റസൂൽ. എനിക്ക് പനിയൊന്നും വരാറില്ല, ഒരു രോഗം വരാറില്ല, അഭിമാനത്തോടുകൂടെ ചില ആളുകൾ പറയും. അത് അഭിമാനമല്ല, പേടിക്കണം അവർ. പരീക്ഷണങ്ങളില്ലാത്ത ശരീരം, അതിൽ ഖൈറില്ലെന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയ മനസ്സമാധാനം പരിശുദ്ധ റസൂൽ നൽകുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ നീ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ റബ്ബേ. വലാ ഖൈറ ഫീ മാലില്ലാ യുർസഖു മിൻഹു, ഊരിപ്പോകാത്ത സമ്പത്ത്, ആ സമ്പത്തിൽ ബറക്കത്തില്ലെന്ന് പരിശുദ്ധ റസൂൽ. അതിൽ ഖൈറില്ല, അതായത് ഡൗൺ ആവാത്ത ബിസിനസ്, അങ്ങനെ എന്നും ഉയർച്ച തന്നെ, ഒരിക്കലും ഒരു താഴ്ചയോ ഒരു ഡിമ്മോ വരുന്നില്ല. എന്നാൽ അതിൽ ഖൈറില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രയാസം വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല, ക്ഷമിക്കുക, തീർച്ചയായും അതിൽ ഖൈറുണ്ട്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? പ്രയാസങ്ങളില്ലാത്ത ജീവിതമാണോ നമുക്ക് വേണ്ടത്? ഏതെങ്കിലും നിലക്ക് പ്രയാസങ്ങൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അള്ളാഹു ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ, ഇബ്തലാ, അവൻ അള്ളാഹു പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഒരിക്കൽ മഹാനായ മൂസ അലൈഹിസ്സലാം, എന്താണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഒരു രോഗബാധിതനായ, ശരീരമൊക്കെ മുറിവേറ്റുകൊണ്ട്, വ്രണം ബാധിച്ചുകൊണ്ട്, കാണുമ്പോ ഒരു അറപ്പ് തോന്നുന്ന രീതിയിൽ കിടക്കുന്ന ഒരു രോഗിയെ കണ്ടപ്പോ റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബ് ഇർഹംഹു, പടച്ചോനെ, ഈ മനുഷ്യനോടൊന്ന് നീ കരുണ കാണിക്കു റബ്ബേ, ഒന്ന് റഹ്മത്ത് ചെയ്യ്, കാണാൻ കഴിയുന്നില്ല. അപ്പോ അല്ലാഹു പറഞ്ഞു, മൂസ, ഞാൻ കൈഫ അർഹമുഹു, ഞാൻ അവനോട് എങ്ങനെ കരുണ കാണിക്കണം? ഉകഫിറു ദുനൂബഹു, ഈ പ്രയാസം അനുഭവിക്കുന്ന രോഗിക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ട്, അവന്റെ ദർജ ഞാൻ ഉയർത്തുന്നുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, അവിടെ അടിപറയിടണം, മുഅ്മിനല്ലാതെ ഇത് ഉണ്ടാവൂല എന്നാണ്. ഖൈറ് മുഅ്മിനാണെങ്കിൽ അതെല്ലാം അവന് ഖൈറാണ്. അല്ലാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോ ഊരിപ്പോകാത്ത സമ്പത്ത്, നഷ്ടം സംഭവിക്കാത്ത ബിസിനസ്സുകൾ, അതിൽ ഖൈറില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം വേണമെന്നാണ് മുഅ്മിനാണെങ്കിൽ. അപ്പോ ഇപ്പൊ നമ്മൾ ആരാണ് പേടിക്കേണ്ടത്? സത്യത്തിൽ ദുരിതങ്ങളൊന്നും അറിയാത്ത, പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്ത നമ്മുടെ നാടുകളെ പോലത്തെ നാട്ടുകാരാണ് പേടിക്കേണ്ടത്. പടച്ചോനെ, അവനെന്നെ കൈവടിഞ്ഞോ, നമ്മളെ കൈവടിഞ്ഞോ എന്ന് നമ്മളാണ് ഭയപ്പെടേണ്ടത് എന്നാണ് ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം നാളെ ആഖിറത്തിൽ അല്ലാഹു പ്രയാസം അനുഭവിച്ചവർ, ഭൂമിയിൽ ദുരിതം അനുഭവിച്ചവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത് കാണുമ്പോ റസൂലുള്ള പറയുകയാണ്, യവദ്ദു അഹ്ലുൽ ആഫിയ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സുഖത്തോടുകൂടെ ദുനിയാവിൽ ജീവിച്ച ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. ദുനിയാവിൽ ദുരിതങ്ങൾ അനുഭവിച്ച, പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ, അവർക്കുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുന്നത് കാണുമ്പോ, ദുനിയാവിൽ സുഖത്തോടുകൂടെ എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടെ ജീവിച്ച ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അവരനുഭവിച്ചതുപോലെ പ്രയാസം ദുനിയാവിൽ ഞങ്ങളും അനുഭവിച്ചിരുന്നെങ്കിൽ എന്ന് ദുനിയാവിൽ സുഖത്തോടുകൂടെ ജീവിച്ച ആളുകൾ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതുകൊണ്ട് ദുരിതങ്ങളില്ലാതിരിക്കുന്നത്, രോഗങ്ങളില്ലാതിരിക്കുന്നത്, കഷ്ടതകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആ ദുരിതം ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ദുനിയാവിൽ സുഖം അനുഭവിച്ചവർ ആഖിറത്തിൽ പറയാ, പടച്ചോനെ, ദുനിയാവിൽ എന്റെ വീടൊന്ന് പൊളിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും. അല്ലാഹു നമ്മളെ യഥാർത്ഥ മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ. മായുസ്വീബുൽ മുസ്ലിമ,
മുസീബത്തിൽ ഏതെങ്കിലും ഒരു മുസീബത്ത് ഒരു മുസ്ലിമിന് ഭവിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്തു പോയ പല ദോഷങ്ങളും അത് കാരണത്താൽ പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ പ്രയാസങ്ങളില്ലാത്ത അവസ്ഥ ചില ദോഷങ്ങളെ ആഹ്റത്തിലേക്ക് വെക്കും, അവൻക്ക് കുറ്റ അതിനുള്ള ശിക്ഷ കിട്ടും. അപ്പൊ ദുനിയാവിൽ തന്നെ ദുരിതമനുഭവിച്ചാൽ അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല. അപ്പൊ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, അനുഗ്രഹം ലഭിച്ചാൽ ശുക്ര ചെയ്യുന്നവരും ബലാഹുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാൽ ക്ഷമിക്കുകയും ചെയ്യുന്നവരാകണം നമ്മൾ. അല്ലാഹു നമ്മളെ ശാക്കിര്യങ്ങളിലും സ്വാബിര്യങ്ങളിലും ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു ശാക്കിര്യങ്ങളോടൊപ്പമാണ്, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, അല്ലാഹു സബറുള്ളവരോടുകൂടെയാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, അല്ലാഹുവിനെ പഴി പറയരുത്. എന്തെങ്കിലും രോഗം വന്നാൽ, എന്തെങ്കിലും പ്രയാസം വന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈകൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു മുസീബത്ത് വന്നാൽ, മുഅ്മിനാണെങ്കിൽ മുസീബത്ത് വന്നാൽ അവൻ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരിച്ചാൽ മാത്രമല്ല പറയേണ്ടത്, എന്തെങ്കിലും മുസീബത്ത് അറിഞ്ഞാൽ അല്ലെങ്കിൽ വന്നാൽ നമ്മൾ പറയേണ്ട ഒരു വാക്യമാണത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നമ്മളും അവനിലേക്ക് മടങ്ങാനുള്ളതാണ്. ഒരു ദിവസം നമ്മൾ പോകുന്നതാണ്. ദുനിയാവ് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും സമ്മിശ്ര ലോകമാണ്. വെറും സുഖം മാത്രം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിവിടെ ഉണ്ടാവില്ല, ആഖിറത്തിൽ സ്വർഗത്തിൽ മാത്രമാണ് അത് ഉണ്ടാവുക. വെറും ദുഃഖമോ? അതും ഒരിക്കലും ഉണ്ടാവില്ല. പ്രയാസമുണ്ടോ? സന്തോഷം വരാനുണ്ട്, തീർച്ചയായും ഇവിടെ നിന്ന് തന്നെ. പ്രയാസമുണ്ടോ? സുഖമുണ്ടാവും. സുഖമുണ്ടോ? പ്രയാസമുണ്ടാവും. കയറ്റണ്ടോ? ഇറക്കണ്ടാവും. അതാണ് അല്ലാഹു നമ്മളെ ഏത് സമയത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ റബ്ബു തആല നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ അത് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ സന്തോഷം വിളിച്ചറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എന്റെ സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രബോധനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഒരുപാട് ആളുകൾ കേൾക്കുന്നത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ചൊല്ലാനുള്ള ഒരു ദിക്ർ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. പഠിച്ചവനെ, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ എന്നും ഈ പ്രയാസത്തിന് പകരം എനിക്ക് അതിനേക്കാൾ ഖൈർ നൽകണേ എന്നും ദുആ ചെയ്യൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ.